ഹൃദയ ഭേദകമാണിത്. ഈ ക്രൂരമായ കോവിഡ് കാലം ഒരു പ്രിയപ്പെട്ടവനെ കൂടി കവർന്നെടുത്തിരിക്കുന്നു. ബാലു എന്നും എസ് പി ബി എന്നും നാം സ്നേഹം നിറച്ചു വിളിക്കുന്ന നമ്മുടെ സ്വന്തം എസ് പി ബാലസുബ്രഹ്മണ്യത്തെ, ആസ്വാദക കോടികൾ ആത്മാവിന്റെ ഭാഗമായി വച്ച സ്വർഗീയ ഗായകനെ, സ്വന്തമെന്ന് തോന്നിയ ഒരാളായിരുന്നു അദ്ദേഹം. ആലഭാരങ്ങളില്ലാത്ത, തലപ്പൊക്കം തീരെയില്ലാത്ത, പ്രസന്നവദനനായ, പച്ചയായ മനുഷ്യൻ. 1946 ജൂൺ 4 ആന്ധ്ര നെല്ലൂരിലെ ഒരു കൊച്ചുഗ്രാമത്തിൽ ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് എസ് പി ബിയുടെ ജനനം. കുട്ടിക്കാലത്ത് തന്നെ സംഗീതത്തോട് വലിയ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. 1966 ശ്രീ 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 മര്യാദ രാമണ്ണ എന്ന ചിത്രത്തിൽ പാടിക്കൊണ്ടാണ് പിന്നണി ഗാനരംഗത്തേക്ക് അദ്ദേഹം ചുവടുവയ്ക്കുന്നത്. തെലുഗു, തമിഴ്, കന്നഡ എന്നീ ഭാഷകളിലാണ് അദ്ദേഹത്തിന്റെ പാട്ടുകൾ കൂടുതൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹം പാടിയിരിക്കുന്നത് തമിഴിലാണ്. 72 സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു. പാടി അഭിനയിച്ച വേഷങ്ങളും ഇതിൽ ഉൾപ്പെടും. ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച ഇന്ത്യൻ ഗായകൻ എന്ന ബഹുമതിയും എസ് പി ബിയുടെ പേരിലാണുള്ളത്. 1980 പുറത്തുവന്ന ശങ്കരാഭരണമാണ് എസ് പി ബിയെ താരമാക്കുന്നത്. കർണാടക സംഗീതം അത്ര വശമല്ലാതിരുന്ന എസ് പി ബി അഭ്രപാളികളിൽ കർണാടക വിദ്വാനായ ശങ്കരശാസ്ത്രിക്ക് വേണ്ടി ശങ്കര എന്ന് തുടങ്ങുന്ന ഗാനം മനം നിറഞ്ഞു പാടിയപ്പോൾ രംഗത്തു മാത്രമല്ല മഴ പെയ്തത്, ആസ്വാദക മനസ്സിലും അത് അമൃതവർഷിണിയായി തകർത്തു പെയ്തു. ആ വർഷധാരയുടെ കുത്തൊഴുക്കിൽ വിമർശനങ്ങൾ അത്രയും ഒലിച്ചുപോയി. പിടിച്ചു കെട്ടാനാവാത്ത ഒരു പ്രവാഹത്തിന്റെ തുടക്കമായിരുന്നു അത്. സംഗീതപരമായും വ്യക്തിപരമായും യേശുദാസ് എസ് പി ബിക്ക് ഒരു ഗുരുതുല്യനും ജ്യേഷ്ഠതുല്യനും ആയിരുന്നു. എസ് പി ബിയും ഇളയരാജയും തമ്മിലുള്ള കൂട്ടുകെട്ടുകൾ, ഒട്ടേറെ ഹിറ്റ് ഗാനങ്ങൾ നമുക്ക് ആസ്വാദകർക്ക് സമ്മാനിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് എത്ര പാടിയിട്ടും പാടിയിട്ടും മതിവരാത്തൊരു ഗാനമുണ്ട്. ഒരു ദിവസം തന്നെ പല ആവർത്തി പാടിയിട്ടും അദ്ദേഹം വീണ്ടും വീണ്ടും പാടിയ ഒരു പാട്ട്, എസ് പി ബിയെ ഭ്രാന്തനാക്കിയ ആ ഗാനം, മലരെ മൗനമ. ഗായകനായി മാത്രമല്ല, സിനിമയിലെ മറ്റു പല മേഖലകളിലും എസ് പി ബാലസുബ്രഹ്മണ്യം ഉണ്ടായിരുന്നു. തമിഴിലും തെലുങ്കിലും വിവിധ ചിത്രങ്ങളിൽ അഭിനയിച്ച അദ്ദേഹം സംഗീത സംവിധായകനായും ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും തിളങ്ങി നിന്നു. സംഗീത സംവിധായകൻ, അഭിനേതാവ് എന്നതിനൊപ്പം മികച്ച ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു അദ്ദേഹം. രജനീകാന്ത്, കമലഹാസൻ എന്നിവർക്ക് തെലുങ്കിൽ ശബ്ദം നൽകിയിരുന്നത് എസ് പി ബിയാണ്. ഇനി അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് വന്നാൽ, അദ്ദേഹത്തിന്റെ ഭാര്യ സാവിത്രി, അവർക്ക് രണ്ടു മക്കളാണ്, പല്ലവിയും എസ് പി ബി ചന്ദ്രനും. മലയാള സിനിമയിൽ അദ്ദേഹം ആദ്യമായി പാടിയത് കടൽപ്പാലം എന്ന ചിത്രത്തിലായിരുന്നു. ഈ കടലും മറുകടലും ഭൂമിയും മാനവും കടന്ന് 7-14 ലോകങ്ങൾ കാണാൻ ഇവിടുന്ന് പോണവരെ, അവിടെ മനുഷ്യരുണ്ടോ, അവിടെ മതങ്ങളുണ്ടോ, എത്ര അനശ്വരമായ അർത്ഥവത്തായ വരികളാണ്. ആത്മാവ് ശരീരത്തിൽ നിന്ന് വിടവാങ്ങുമ്പോഴും അങ്ങ് പാടിവച്ച ഗാനങ്ങൾ ഒരിക്കലും നമ്മളിൽ നിന്ന് വിടവാങ്ങുന്നില്ല. പ്രപഞ്ചമുള്ളിടത്തോളം അത് നിലനിൽക്കുക തന്നെ ചെയ്യും. അങ്ങേക്ക് എന്റെ പ്രണാമം.